അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി ചാനലിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പം ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബീഫ് പെപ്പർ റോസ്റ്റാണ്, ഒരു ഡ്രൈ ആയിട്ടുള്ള പെപ്പർ റോസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് വീട്ടിലൊരു തവണ ഉണ്ടാക്കിയപ്പം ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി, അതിന് ചെറിയ ഉള്ളിയില്ലേ, അതാണ്. അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ് ചുവന്നുള്ളി ഇടുമ്പോൾ കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അങ്ങനെ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട. പിന്നീട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഞാൻ ആ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ആ സ്പാച്ചില് വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന വരെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട്, വെറുതെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടുകൊണ്ട് വേവിച്ച് വെച്ചതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്കിത് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇനി അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ ഏകദേശം അതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് വല്ലാണ്ട് അടച്ചു വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് സിമ്മിലിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റിൽ അറിയിക്കാം.